ഞാൻ അതിനൊരു ഉദാഹരണം. അതെന്താണ് അദ്ദേഹം അങ്ങനെ പറയുവാൻ? ലോകത്തെ മനുഷ്യനെ ബലിയർപ്പിച്ചിരുന്ന സംസ്കാരങ്ങൾ നമ്മുടെ രാജ്യത്തു, അവിടെ മനുഷ്യനെ മതത്തിന്റെ ഭാഗമാക്കി മാറ്റി. മതം മനുഷ്യന് വേണ്ടിയായിരുന്നു എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുകയില്ല. ഈ രാജ്യത്ത് അടിച്ചേൽപ്പിക്കപ്പെട്ട ജാതി വ്യവസ്ഥകൾ, ആ ജാതി വ്യവസ്ഥകൾ മതത്തിന്റെ ഭാഗമായി നിന്നത് കൊണ്ടാണ് മഹാനായ ബാബാ സാഹേബ് അംബേദ്കർക്ക് ബുദ്ധമതം സ്വീകരിക്കേണ്ടി വന്നത്. 600,000 അനുയായികളുമായിട്ട് അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പോകുന്നതിനിടയായ സാഹചര്യം എന്ന് പറയുന്നത് മതം അടിച്ചേൽപ്പിച്ച ജാതി വ്യവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തന്നെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഒരു ചാക്കുമായി പോകുവാൻ കഴിയുകയുള്ളൂ. ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുവാൻ കഴിയുകയില്ല. ബെഞ്ചിൽ നിന്ന് പഠിക്കാനാവുകയില്ല. ഇനി അദ്ദേഹം ഉന്നത ബിരുദം നേടി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നപ്പോഴും അദ്ദേഹം വരുന്ന ഓഫീസുകളിലേക്ക് ഫയലുകൾ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന സാഹചര്യമാണ്. ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ ജാതീയതയ്ക്ക് ഇരയായ ഒരു വ്യക്തിയായിരുന്നു അംബേദ്കർ എന്നുള്ളത് നമുക്ക് കാണുവാൻ. പക്ഷെ ജാതി നിർമൂലനം ചെയ്യണമെന്നുള്ള വലിയ പോരാട്ടങ്ങൾ, വലിയ ആശയങ്ങൾ തന്നെ ഇന്ത്യൻ സമൂഹത്തിന് മേൽ സന്നിവേശിപ്പിക്കുന്നു. പക്ഷെ അവിടെ നിന്നൊന്നും രാജ്യം അധികമൊന്നും മാറുവാനൊന്നും തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് കാണുവാൻ കഴിയും. ഈ കഴിഞ്ഞയാഴ്ചയാണെങ്കിലും അഭിദുരഭിമാന കൊല തമിഴ്നാട്ടിൽ നടന്നിരിക്കുന്നു, നമ്മുടെ നിയറാസ്ഥായിട്ടുള്ള സ്റ്റേറ്റിൽ. രാജ്യത്തെ പല ഭാഗങ്ങളിലും ജാതികമായിട്ടുള്ള അടിച്ചമർത്തലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചാതുർവർണ്ണ വ്യവസ്ഥിതി മനുഷ്യത്വ വിരുദ്ധമാണെന്നുള്ളത് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ചാതുർവർണ്ണ വ്യവസ്ഥിതി ആത്യന്തികമായിട്ട് മുഴുവൻ ആളുകളും മനുഷ്യരാണ്. അവരെ ജാതികമായി വിരുദ്ധം തിരിച്ചും അതുപോലെ തന്നെ വിഭാഗീയ മതത്തിന്റെ അടിസ്ഥാനത്തിലും തിരിച്ച് പല രീതിയിൽ കാണുന്നത് ശരിയല്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. പക്ഷെ കേൾക്കാൻ ആളുണ്ടായി. അതുകൊണ്ടാണ് രാജ്യത്തിന് മാറാൻ കഴിയാതെ പോയി. ഇന്ന് രാജ്യം മറ്റു പല മേഖലകളിലേക്കും പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. മതം വീണ്ടും മനുഷ്യനു മേൽ ആധിപത്യം ഉയർത്തുകയാണ്. മതം വീണ്ടും മനുഷ്യനു മേൽ സർവ മേഖലകളിലേക്കും ആധിപത്യം കടന്നു വരുന്നു. ഒരു മതമാണ് ശരിയെന്നുള്ള സങ്കല്പം അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അടിമത്തത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഗൂഢപദ്ധതികൾ തന്നെ രാജ്യത്ത് ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവിടെ നിന്നല്ല നമ്മൾ ചിന്തിക്കണം. നാം എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത്, നാം ഈ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആളുകളായി നമ്മൾ നിലനിൽക്കണം. ആ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരെയും തുല്യരായുള്ള പരിഗണന, നമുക്ക് അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം, പത്രത്തിൽ എഴുതുവാനും അത് പ്രസിദ്ധീകരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം, രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യം, സംഘടനാ പ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം നമുക്ക് നിലനിർത്തുവാൻ കഴിയണമെങ്കിൽ ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിതി തന്നെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഏകാധിപത്യം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളയാളുകൾ, രാജഭരണകാലത്തിലൊക്കെ ഏകാധിപത്യ പ്രവണതകളായി. ഒരു നിയമം തന്നെയാണ് ശരിയെന്നവര് നിർബന്ധം പിടിക്കുകയും മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അടിമകളാക്കി മാറ്റുകയും ചെയ്തിരുന്നതാണ് ഏകാധിപത്യം. ഏകാധിപത്യം എന്ന് പറയുന്നത് ഇന്ന് ജനാധിപത്യത്തിലും ചില ഏകാധിപത്യ പ്രവണതകൾ നമുക്ക് പല മേഖലകളിലും കാണുവാനായി കഴിയും. അപ്പോൾ യുവതലമുറയുടെ പ്രതീകമെന്നുള്ള നിലയിൽ നമുക്ക് വലിയ ഉത്തരവാദിത്തം. വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന തലങ്ങളിൽ നിന്നും അദ്ദേഹം പറയുന്നുണ്ട്, സ്റ്റുഡൻസിന്റെ ദൗത്യം എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ് എന്നുള്ളത്. നമ്മൾ വിദ്യാഭ്യാസം ചെയ്യണം, നമ്മൾ പ്രതിരോധിക്കേണ്ട കാര്യങ്ങളെ പ്രതികരിക്കണം, നമ്മൾ സംഘടിത വിഭാഗമായി മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ ജീവിതാവസാനം വരെയുള്ള കാലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം ഈ രാജ്യത്തിന് വേണ്ടിയുള്ളത്, ഇവിടുത്തെ ജനതയ്ക്ക് വേണ്ടിയാണ്. പാവപ്പെട്ട ഒരു വിഭാഗം ആളുകളെ കൈപിടിച്ചുയർത്തുന്നതിനു വേണ്ടി നടത്തിയ വലിയ പോരാട്ടങ്ങൾ, അത് സമ്മതിക്കാതിരിക്കുകയും അതിനെ തടയുകയും ചെയ്ത മറ്റൊരു വലിയ ശക്തി, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പോലും നിൽക്കുമ്പോൾ
അദ്ദേഹത്തിനെ സഹായിക്കാൻ മറ്റുള്ളവർ വരുന്നില്ല. ലോക വിജ്ഞാന ദിനമെന്ന് ആചരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വിജ്ഞാന പണ്ഡിതനാണ്. ലോകത്തിലെ തന്നെ ആ ഏറ്റവും അധികം അറിവ് സമ്പാദിച്ച വ്യക്തിയായിരുന്നു ബാബാ സാഹേബ് അംബേദ്കർ. പക്ഷേ അദ്ദേഹത്തെ ആ നിലയിൽ അന്ന് അംഗീകരിക്കുവാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ്. നമ്മൾ ഭരണഘടനാ ശില്പി എന്ന് പറയുന്നു, ഭരണഘടനാ ശില്പി എന്നുള്ള ബഹുമതി കൊടുക്കുന്നത് കൊളംബിയ സർവകലാശാലയാണ്. അദ്ദേഹത്തെ ഭരണഘടനാ ശില്പി എന്നുള്ള ബഹുമതി തന്നെ മഹാനായ ബാബാ സാഹേബ് അംബേദ്കർക്ക് നൽകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കും. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ യോഗത്തിൽ ഈ അനുസ്മരണ നമ്മുടെ ഈ ജയന്തി ആഘോഷ പരിപാടിയിൽ പ്രസംഗിക്കുവാനായിട്ട് എത്തിയിരിക്കുന്നത് ബഹുമാനനായ ശ്രീ കെ ആർ ഗംഗാധരനാണ്. അദ്ദേഹം ഈ അടുത്ത കാലത്താണ് IRS ലഭിച്ചു. അദ്ദേഹം LLB ബിരുദവും അതുപോലെ തന്നെ LLM ബിരുദവും കരസ്ഥമാക്കിയ നിയമ പണ്ഡിതനായി അദ്ദേഹമാണ് ബാബാ സാഹേബ് അംബേദ്കറുടെ ജീവിതവും ദർശനവും നിങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. നമ്മൾ ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ 150 SC/ST സ്റ്റുഡൻസ് മാത്രം പഠിക്കുന്നു. ഈ ദിവസത്തിന്റെ പ്രത്യേകത പല ആളുകളും വിഷുവിലാണ് കണ്ടിട്ടുള്ളത്. ആ ദിവസം തന്നെ അംബേദ്കർ ജയന്തി വന്നപ്പോൾ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഞാൻ ശ്രദ്ധിച്ചത് വിഷു ജയന്തിയുടെ ആഘോഷത്തിനാണ് വലിയ പ്രാധാന്യം നൽകുന്നത്. പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്ന് എന്തായിരിക്കുന്നു അതിന്റെ എല്ലാം ആത്യന്തികമായിട്ടുള്ള കാരണം മഹാനായ ബാബാ സാഹേബ് അംബേദ്കർ ഭരണഘടന എഴുതി വെച്ചത് കൊണ്ടാണ്. ഇന്ന് സംവരണവും സമൂഹത്തിലെ ജാതീയത അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അതിന് 1000 നീണ്ട ജാതി വ്യവസ്ഥയ്ക്ക് അതിർത്തി വരുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം റിസർവേഷൻ കൊണ്ടുപോകുന്നത്. ആ റിസർവേഷന്റെ ഗുണഫലം അനുഭവിക്കുന്ന ആളുകൾ പോലും യഥാർത്ഥത്തിൽ ആ സമൂഹത്തോട് വേണ്ട ഉത്തരവാദിത്തങ്ങൾ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ഇന്ന് വിഷു എന്നുള്ള ദിവസം നമ്മളൊക്കെ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നില്ലെങ്കിൽ വീടുകളിൽ നമുക്ക് സദ്യ ഉണ്ണം, അതുപോലെ തന്നെ വിഷു അടയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ ആ ഒരു ദിവസം കടന്നു പോകും. പക്ഷെ നമ്മൾ ഇന്ന് ത്യാഗം സഹിക്കുവാൻ തയ്യാറായ ഒരു കുറച്ച് ആളുകളാണ് ഇവിടെ പറഞ്ഞത്. ഈ ദിവസം വിഷുവിന് അതിനേക്കാൾ ഉപരിയായി രാജ്യത്തെ നമ്മളൊക്കെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി തന്നത് നമുക്കെല്ലാം ഇന്ന് സ്വാതന്ത്ര്യത്തോടും തുല്യതയോടുകൂടിയും ജീവിക്കാനുള്ള ശേഷി ഉണ്ടാക്കി തന്നത് ഭരണഘടനാ ശില്പിയായ ബാബാ സാഹേബ് അംബേദ്കറാണെന്നും ശ്രീ ശബരീഷ കോളേജിൽ ബാബാ സാഹേബ് അംബേദ്കറുടെ ജീവിതത്തെയും ദർശനത്തെയും കുറിച്ച് വലിയ ഒരു സെമിനാർ തന്നെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനവിടേക്ക് പോകുകയാണെന്ന് തന്റെ അടക്കോടുകൂടി തീരുമാനമെടുത്താണ് നിങ്ങൾ ഓരോരുത്തരും കൂടെ വന്നിരിക്കുന്നത്. അത് വലിയൊരു മിഷനാണ്, അത് തന്നെ ഒരു വലിയ തുടക്കമാണ്. ഒരു വ്യക്തി, ആ വ്യക്തി എന്തായിരുന്നോട്ടെ, എത്ര നിസ്സാര അവസ്ഥയിലായിരുന്നോട്ടെ, അയാൾക്ക് ലോകത്ത് മഹാനായി മാറാൻ കഴിയും. മഹാനായ ബാബാ സാഹേബ് അംബേദ്കറുടെ 4-5 സൂക്തങ്ങൾ മാത്രം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്ത. പക്ഷേ എത്രയധികം ആളുകളാണ് ആ തിരിച്ചറിവിലേക്ക് വരാൻ തയ്യാറായിട്ടുണ്ട്? നിങ്ങളിരിക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം അത് തന്നെ എന്തുമാത്രം ത്യാഗത്തിലമായ സേവനങ്ങൾക്കൊടുവിലാണ് ഇത്രയും ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനം ഈ ഗ്രാമ മേഖലയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചപ്പോൾ തന്നെ ആ ഇനാഗുറേഷൻ യോഗത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇതൊരു സർവകലാശാലയാക്കി മാറ്റുമെന്നുള്ളത്. ആ മാറ്റുവാൻ തന്റേടമുള്ള ശേഷിയുള്ള അതിന് ദീർഘവീക്ഷണമുള്ള നേതൃത്വമാണ് ഈ സ്ഥാപനത്തെ നയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കേവലം ഒരു കോളേജിൽ മാത്രമല്ല, ഭാവിയിൽ ഒരു വലിയ സർവകലാശാലയായി രൂപപ്പെടുവാൻ പോകുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് നിങ്ങൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സ്ഥാപനം രൂപീകരിക്കപ്പെട്ടതായിക്കൊണ്ട് എല്ലാവരും എഴുതി തള്ളിയ ഒരു സമുദായമാണ് ഈ സ്ഥാപനങ്ങളെ രൂപീകരിച്ചിരിക്കുന്നത്.
ഇവർക്ക് ലോകത്തൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇവർക്ക് ഈ ലോകത്ത് ദേവാലയങ്ങൾ മാത്രമേ നിർമ്മിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. കുറെ ഉത്സവങ്ങളും ആഘോഷങ്ങളും പ്രകടനങ്ങളും ചരമതിനും ജന്മദിനവും മാത്രമേ നടത്തുവാൻ ശേഷിയുള്ളൂ എന്ന് പറഞ്ഞ് എഴുതി തള്ളിയിരുന്ന ഒരു സമുദായമാണ് ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ ആരംഭിച്ചത് എന്നുള്ളത്. അത് മാത്രമല്ല, ഇതൊരു കോർപ്പറേറ്റ് വിദ്യാഭ്യാസ സ്ഥാപനമാക്കി മാറ്റണമെന്ന് പറയുകയാണ്. ഇടുക്കി ജില്ലയിൽ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, നാടുകാണിയിലുള്ള 10 ഏക്കർ സ്ഥലത്ത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഗവൺമെന്റ് എല്ലാ തീരുമാനങ്ങളും എടുത്തു വെച്ചിരിക്കുകയാണ്. 1-2 മാസങ്ങൾക്കുള്ളിൽ അതിന് എൻഡോസി ലഭിക്കും. 5 കോഴ്സുകളുമായി അവിടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം അവിടെ ആരംഭിക്കുവാണ്. ഇതിന് സമാനമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനം, ഈ വിദ്യാഭ്യാസ സ്ഥാപന മുന്നേറ്റം ഇവിടെ മാത്രം അവസാനിക്കുന്നതല്ല. ഈ ഗവൺമെന്റ് വയനാട്ടിലും ട്രൈബൽ മാനേജ്മെന്റിലെ കോളേജ് അനുവദിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അപ്പോ കേരളത്തിലെ 14 ജില്ലകളിലും നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനവും ഉന്നതമായ തൊഴിൽ സ്ഥാപനങ്ങളും ഇനി ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. കാരണം തൊഴിൽ മേഖല എല്ലാം സ്വകാര്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റിരിക്കുന്നു. ഓരോ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നാളുകളിൽ നമുക്ക് ആശ്രയമാകേണ്ട, നമ്മൾ പ്രവേശിക്കേണ്ട, നമുക്ക് ജോലി കിട്ടേണ്ട, ശമ്പളം വാങ്ങിക്കേണ്ടത്, നമ്മളെ ഭാവി പുലർത്തേണ്ട സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് കൊത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്, തീറെഴുതിക്കൊണ്ടിരിക്കുകയാണ്, കൊത്തട മുതലാളിമാരത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ആളുകളിൽ വീണ്ടും ഏതവസ്ഥയിലാണോ അവരുണ്ടായിരുന്നത് ആ അവസ്ഥയിൽ തന്നെ നിൽക്കുവാൻ നിർബന്ധിതമായി കൊണ്ടിരിക്കുന്ന അജണ്ടയാണ് ഈ രാജ്യത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതിരിക്കുന്നത്. അതാണ് ഇവിടെ നടക്കുന്നത്. അതിനെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് സ്വന്തമായ സ്ഥാപനങ്ങൾ നിർമ്മിച്ച് സ്വന്തമായ തൊഴിൽ സ്ഥാപനങ്ങളെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളത്. അത് ഈ ജനവിഭാഗങ്ങളിൽ കൂട്ടായി ഏറ്റെടുക്കണം. ഈ കോളേജ് ഇവിടെ സ്ഥാപിക്കപ്പെടുമ്പോൾ തന്നെ മഹാനായ അംബേദ്കറുടെ ദർശനം കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഇവിടെ പ്രവേശനം ലഭിക്കണം എന്നുള്ള നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമീണ മേഖലകളിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഞാൻ ലോകത്തും രാജ്യത്തും ഏതെല്ലാം ജനവിഭാഗങ്ങളുണ്ട് ആ ജനവിഭാഗങ്ങളെല്ലാം വന്ന് വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായി ഇവിടെ സഭയുടെ നേതൃത്വത്തിൽ ഉണ്ടാകേണ്ടത് എന്നുള്ള നിർബന്ധം ഈ മാനേജ്മെന്റിന്, കൃത്യമായ ഒരു വിഷൻ ഈ മാനേജ്മെന്റിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് നിർമ്മിച്ചെടുക്കുവാനായിട്ട് കഴിഞ്ഞത്. അവിടെ ആഘോഷങ്ങൾക്ക് പുറകെ പോയ മാനേജ്മെന്റ് അല്ലിത്. എന്താണ് പ്രധാനപ്പെട്ടത്, ആ ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് നോക്കി നമ്മുടെ ഈ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നാം ചെയ്തു തീർക്കേണ്ടത് എന്ന് നോക്കി ആ കാര്യങ്ങൾ, മഹത്തായ ആ കാര്യങ്ങൾ ചെയ്തു തീർക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. മഹാനായ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എത്ര കാലം ഈ ലോകത്ത് ജീവിച്ചെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമിരിക്കുന്നു. ജീവിക്കുന്ന കാലഘട്ടത്തിൽ എത്ര മഹത്തായ കാര്യങ്ങളിൽ ലോകത്ത് സംഭാവന ചെയ്യുവാൻ കഴിയും എന്നുള്ളതിലാണ് കാര്യമിരിക്കുന്നത്. 1000 വർഷം ജീവിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 10 വർഷമേ ജീവിച്ചുള്ളെങ്കിലും ആ 10 വർഷത്തിനുള്ളിൽ ഈ ലോകത്തിലെ മനുഷ്യർക്ക് എന്ത് നന്മ ചെയ്യുവാൻ കഴിയുന്നു എന്നുള്ളത് നോക്കിയാണ് ആ വ്യക്തികളുടെ വ്യക്തിത്വവും മഹത്വവും നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.